ഒരു രാഷ്ട്രീയത്തിന്റെ അടിത്തറയായി മതത്തെ അംഗീകരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് പാകിസ്ഥാന്റെ പിളർപ്പെന്ന് പറയുകയാണ് മുൻമന്ത്രി കെ ടി ജലീൽ. ദേശീയതയുടെ അടിസ്ഥാനവും ഐക്യത്തിന്റെ അടിസ്ഥാനവും രാഷ്ട്രനിർമ്മിതിയുടെ അടിത്തറയും മതമാകണമെന്ന് പ്രചരിപ്പിക്കുന്നവർ ഉണ്ട്. അവർ പാകിസ്ഥാനിലേക്ക് നോക്കണം. അവിടെ ഭാഷയും മതവും സംസ്കാരവും ഏതാണ്ട് ഒന്നു തന്നെ. ചിലർക്ക് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാനാണ് ബി ജെ പി നേതാക്കളുടെ ശ്രമം. രാജ്യം വെട്ടിമുറിക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസും സംഘപരിവാറും നടത്തുന്നത്. രാജ്യത്തിന്റെ ഉൾക്കൊള്ളലല്ല, അവർക്ക് വേണ്ടത് ഒഴിവാക്കലാണ്. ജലീലിന്റെ ഈ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ബി ജെ പിയുടെ ആ കാവൽ നേതാവിന് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. കെ സുരേന്ദ്രനുള്ള തക്കതായ മറുപടി നൽകിയ ജലീലിന് ഇനി അല്പം ആശ്വസിക്കാം. ഏതായാലും ബി ജെ പിയെ നിലത്തിട്ട് ചവിട്ടിയപ്പോലുള്ള ആ പ്രതികരണമൊന്ന് നോക്കാം. മലപ്പുറത്തെ ഡിവൈഎഫ്ഐയുടെ ഫ്രീഡം സ്ട്രീറ്റ് എന്ന പരിപാടിയിലാണ് ജലീലിന്റെ പ്രതികരണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത ബഹുസ്വരതയാണ്. അതിനെ തകർക്കാൻ ആത്യന്തികമായി, അതിനെ നശിപ്പിക്കാൻ ആസൂത്രിതമായ നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഉൾക്കൊള്ളലിന്റെ ഇന്ത്യ ഒഴിവാക്കലിന്റെ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടാനാണ് മഹാത്മാജിയും ദേശീയ നേതാക്കളും ശ്രമിച്ചത്. നാഥുറാം ഗോഡ്സെയ്ക്ക് എന്തായിരുന്നു പ്രചോദനം ഗാന്ധിയെ വധിക്കാൻ? രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. ഏത് രാഷ്ട്രീയം? അതിന്റെ അടിസ്ഥാനം എന്ത്? മതത്തിന് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെടില്ലായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ആഭ്യന്തര കലാപം നടത്തി പിരിഞ്ഞുപോയവർ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. പിരിഞ്ഞുപോയ ബംഗ്ലാദേശ് ഏതാണ്ട് ഒരു സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു. പക്ഷേ അവർക്ക് ഒരു രാജ്യമായി അധികകാലം മുന്നോട്ടു പോകാനായില്ല. ഇസ്ലാമിന്റെ പേരിലുണ്ടായ രാജ്യത്തേക്ക് പോകുവാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിറന്നുവീണ ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിച്ച ഇസ്ലാം ജനവിഭാഗത്തിന് സംരക്ഷണം നൽകണം. വിഭജനാനന്തരം ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കാനുള്ള 35 കോടി ആ രാജ്യത്തിന് കൊടുക്കണം. എന്നീ രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗാന്ധി തന്റെ വിഖ്യാതമായ ഉപവാസത്തിന് ആരംഭം കുറിച്ചത്. ആ ഉപവാസമാണ് നാഥുറാം ഗോഡ്സെ ഉൾപ്പെടെയുള്ള വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത്. അതിനുള്ള പകയായിരുന്നു ഗാന്ധിജിയുടെ വധം. ഈ നാട്ടിൽ ഒരിക്കലും അടങ്ങാത്ത മതവൈര്യത്തിന്റെ വിത്ത് പാകാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് സങ്കടകരം തന്നെ. പൌരത്വ ഭേദഗതി നിയമവും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതും മുത്തലാഖ് ബിൽ പാസാക്കിയതും ഇതിന്റെ ഭാഗമാണ്. ഭാര്യയെ മൊഴിച്ചൊല്ലുന്ന മുസ്ലിം പുരുഷന് മാത്രം 3 വർഷം തടവ് നൽകുന്നതാണ് മുത്തലാഖ് ബിൽ. തന്റെ ഭാര്യയെ മൊഴിച്ചൊല്ലുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ജൈനനും എന്തേ ഈ നിയമം നടപ്പാക്കാത്തത് എന്ന് അന്ന് തന്നെ സി പി എം നേതാക്കളും ഇടത് പ്രസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ 1921 മലബാർ കലാപം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് ദേശവിരുദ്ധമാകും. ആലി മുസ്ലിയാരും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് പറയും. ഹാജിയോട് മാപ്പെഴുതി നൽകിയാൽ മക്കത്ത് താമസിക്കാം എന്ന് പറഞ്ഞു. അതിനേക്കാൾ എനിക്കിഷ്ടം ഈ മണ്ണിൽ മരിച്ചു വീഴുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബി ജെ പി നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. ഏതായാലും കെ ടി ജലീൽ പറഞ്ഞ കാര്യങ്ങളിൽ പല സത്യാവസ്ഥകളും ഒടിഞ്ഞുകിടപ്പുണ്ട്. പക്ഷേ ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വാളെടുക്കാനാണ് പലർക്കും ഇഷ്ടം.